നമ്മൾ നമ്മുടെ ഇങ്ങനെ ഈ ഒരു അധ്യായത്തിൽ മാഷിന്റെ ഒരു പാട്ടുകളുടെ വസന്തത്തിലും അമ്മയുടെ ഓർമ്മകളിലും പ്രണയാനുഭവങ്ങളിലും പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് നമുക്കൊരു അധ്യാപത്തിന് ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിക്കുന്നത്. അതിന് കിട്ടിയ സൗഭാഗ്യത്തിനും എല്ലാത്തിനും ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ നമ്മുടെ ഞങ്ങളുടെ ചാനലിന്റെ എന്റെയും അന്നേയും കടപ്പാട് അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ മരിക്കാത്ത പ്രണയം എന്നുള്ള ഈ വിഷയം, നേരത്തെ അത്രയും വലിയൊരു പ്രണയത്തിന്റെ ഒരു വസന്തമായിരുന്ന ഒരാളോട് ഇവിടെയാണ് അമ്മ താമസിച്ചത് അല്ലേ. അപ്പൊ ശരിക്കും ഈ സബ്ജക്റ്റ് ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സബ്ജക്റ്റില് അമ്മയുടെ ഈ പ്രണയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ശരിക്കും മനസ്സാണ് പ്രധാനം, രണ്ടുപേരുടെയും മനസ്സാണല്ലോ പ്രധാനം. അപ്പൊ ഒന്നിച്ചു പോകുമ്പോ നമ്മളത് ഒന്നിച്ചു തന്നെ പോണം, അതാണല്ലോ കുടുംബജീവിതം. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒന്നിച്ചു പോകുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കണ ഒരു സ്വഭാവമില്ല, രണ്ടുപേർക്കും ഇല്ല. അത് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അങ്ങനെ അദ്ദേഹം സംസാരിച്ചിട്ടേ ഇല്ല. ദൈവം അങ്ങനെ കൊണ്ടുപോയി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടായിട്ടിരിക്കുക, എനിക്ക് പിന്നെ അതൊക്കെ നോക്കി കൂടെ ജീവിച്ചു. അതെൻ്റെ ഒരു കടമയാണ്. ഞാൻ അടുത്ത ഒരു എന്താ പറയുക ചുമതല, അദ്ദേഹം എടുത്ത ചുമതലയെക്കാട്ടിലും വലുതല്ല, എന്നാലും എനിക്ക് കൂടെ നിൽക്കേണ്ട ചുമതലയുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഏത് ഇതിലും ഒരു സ്ത്രീ കൂടെ ഉള്ളത് വലിയൊരു ആശ്വാസമാണല്ലോ. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യ, ആ ഒരു ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ചോദ്യങ്ങളോ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടേ ഇല്ല. എന്നെ സംശയിക്കുക, അദ്ദേഹത്തെ സംശയിക്കുക, അതും ഉണ്ടായിട്ടില്ല. എന്നാൽ ആരോട് പറഞ്ഞപ്പോഴാണ് എനിക്കത് ശരിയാണെന്ന് തോന്നിയത്, ആരോ ചോദിച്ചപ്പോൾ. അതുവരെ അതിനെ പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അത് വലിയൊരു നേട്ടായിരുന്നു. വരുന്നില്ല. അതെ, പിന്നെ വെച്ചാല് അങ്ങനെ പോണം ഇങ്ങനെ പോണം ഒരുപാട് ആലോചിക്കുന്നവരുണ്ടാവും അല്ലേ. അത് അധികം എനിക്ക് തോന്നുന്നത് എന്റെ ആത്മീയത എന്നെ സഹായിച്ചതാണ്. അത് ഉള്ളിലുണ്ടായിരുന്നു ആയിരിക്കണം, അപ്പൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ തോന്നുന്നു എനിക്ക്, ഇപ്പൊ ഭഗവത്ഗീത വായിക്കുമ്പോഴും ഇവരൊക്കെ പറഞ്ഞു തരുമ്പോഴും മാതാജിമാരും എന്റെ സത്സംഗം ഗ്രൂപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അല്ലേ എന്ന്. അപ്പം അവരെങ്ങനെ അത് പ്രവർത്തിക്കണം എന്നുള്ളത് പലതും മനസ്സിലാക്കുമ്പോഴേ അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് വന്നു ഇപ്പോൾ പഠിക്കാൻ, മറ്റത് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്തോ അങ്ങനെ ഒരു വേയിലാണ് പോയത്. ഇപ്പം അത് ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനും ഇനിയൊന്നും പഠിക്കാൻ സാധിക്കില്ല, എന്നാലും അതിങ്ങനെ ചൊല്ലാനുള്ളൊരു സന്തോഷമുണ്ട്. ഭഗവത്ഗീതയായാലും സഹസ്രനാമം വായിക്കുക, എൻ്റെ അർത്ഥം ഇതൊന്നും തലയിൽ കയറില്ലെങ്കിലും അപ്പപ്പോ ഒന്ന് വായിക്കുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ സത്സംഗം ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഒരു പ്രൊഫസർ അവർ നടത്തുന്നുണ്ട് വീട്ടിൽ സത്സംഗം. അതിൽ പലതും എടുക്കും, വാൽമീകി രാമായണം, അയ്യോ അതൊക്കെ വലിയ അയ്യോ തീരാത്ത ഇതാണ്. സുലോചന നായരാണ്, പ്രൊഫസർ സുലോചന നായരാണ് എടുക്കണത്, അവരുടെ വീട്ടിൽ വെച്ചിട്ട് എടുക്കുന്നത്. ത്യാഗത്തിന്റെയും ഇതൊക്കെ തന്നെ അല്ലേ, ഒരുപാടുണ്ടല്ലോ. അതിന്റെ ഒന്നും തത്വങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. ശരിക്കും പോരാ, അത് പറഞ്ഞാൽ ദൈവമേ ആരൊക്കെ എന്നെ ചെയ്തില്ല. തത്വങ്ങളല്ല നമ്മളൊന്നും, എന്റെ കുട്ടികാലത്തായാലും അതെ കേട്ടോ, കഥ കേൾക്കണമാതിരി കേൾക്കണമെന്നല്ലാണ്ട് തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, പറഞ്ഞു തന്നിട്ടുമില്ല അധികം പേരും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, ഇപ്പൊ തത്വങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. തലമുറയ്ക്ക് അതൊരു ഇതായിരിക്കട്ടെ, അതെ ജീവിതത്തിന് മുന്നോട്ട് പോവാനായിട്ടേ ഞാൻ ധൈര്യം വേണം. പിന്നെ നമ്മൾ എന്താ ചെയ്യണേ, ചെയ്യുന്നത് നല്ല പ്രവൃത്തിയായിരിക്കണം എന്നൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകണം. ഈ പണം മാത്രം ആലോചിച്ച് ജീവിക്കരുത്, നല്ലതിനല്ല. പ്രണയം തന്നെയാണ് പ്രധാനം, അതിൽ കൂടെ എല്ലാം വരും. അതുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടാൻ പറ്റും. അത് മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം, മനസ്സിലാക്കിക്കണം. സന്ദേശം തന്നെയാണ്, അയ്യോ അതെപ്പോഴുള്ള സന്ദേശമാണ്, അത്രേ ഉള്ളൂ. മരിക്കാത്ത പ്രണയത്തിന്റെ ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിട വാങ്ങുകയാണ്. ഇവിടെ ജീവിതം എങ്ങനെ ജീവിക്കണം, നമ്മുടെ ദാമ്പത്യത്തിൽ നമ്മുടെ ഇണയോട് അല്ലെ പ്രണയം എങ്ങനെ ആയിരിക്കണമെന്ന് പഠിക്കാനുള്ളൊരു പാഠപുസ്തകം തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത്. പുതിയ തലമുറ കണ്ട് പഠിക്കേണ്ട ഒരു പാഠപുസ്തകം തന്നെയാണ് അമ്മ. അത്രയും വലിയൊരു വസന്തമായിരുന്ന ഭാസ്കര മാഷിന്റെ പ്രിയ പത്നിയുമൊത്തുള്ള ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ്. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ എല്ലാ ആയുരാരോഗ്യങ്ങളും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് സന്തോഷം ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം.
ഭാസ്കരൻ മാസ്റ്റർ ഒരിക്കലൊരു കവിതയിൽ പറഞ്ഞു, ഓർക്കുക വല്ലപ്പോഴുമെന്ന്. വല്ലപ്പോഴുമല്ല, മാഷിനെ മറക്കാൻ കഴിയില്ല. മാഷിനെ മറക്കണമെങ്കിൽ മലയാളി മരിക്കണം, മലയാളം മരിക്കണം, പ്രണയം മരിക്കണം.